السلام عليكم ورحمة الله وبركاته. حديث كلاس آيرتي أربتي آر بهمان بدي ما مسلم رضي الله عنه ريبورت سينا حديث عن نبي سفيان رضي الله عنه قال أبو سفيان رضي الله عنه لنظن بيذن مبرن برنو سمعت جابر يقول جابر رضي الله عنه برنو ينكرتو أبرن برنو سمعت النبي صلى الله عليه وسلم يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്ർ തർക സ്വലാഹ്. നിക്ഷയമായും ഒരു മനുഷ്യൻ്റെയും ശിർക്ക് കുഫറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം ഒഴിവാക്കലാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെയും കുഫറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം ഒഴിവാക്കലാണ്. നിസ്കാരം ഒഴിവാക്കുന്നവൻ യഥാർത്ഥ മുസ്ലിമല്ല, അവൻ നാമം മാത്രം മുസ്ലിമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഷിആർ അവനിൽ ഇല്ല. അപ്പോൾ യഥാർത്ഥ മുസ്ലിമാവണമെങ്കിൽ അവൻ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവനാവണം. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഫറളാണല്ലോ, ഇസ്ലാം കാര്യം രണ്ടാമത്തത് നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മുഅ്മിനാണോ ഒരു മുസ്ലിമാണോ അവൻ നിസ്കരിക്കണം. ഒരു കാഫിറും മുസ്ലിം തമ്മിലുള്ള വ്യത്യാസം നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നല്ല, പ്രകടമായ നിലക്ക് അവൻ്റെ നിസ്കാരം ഉണ്ടോ ഇല്ലേ, അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിസ്കാരം കൃത്യമായി നിലനിർത്തണം. ഒരു നിലക്കും ഒരു കാരണവശാലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിസ്കാരം ഒഴിവാക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. شد القرآن برين نسكارم كرتما يروبة النروحي كاتب هذا اللي نقول تون من نسكريكم أدرك كوي بون دام نسكريكم وي بون دام نسكريكم أنا أدرك نسكريكم أدرك نسكريكم لا يسوع أمور لا أهل عند ده هتك وعي بتوند تون من سولي أي أهل عند أبور نرجعت تلك خدينا മായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും, മീറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാകരുത്. അഞ്ച് വഖത്തും കൃത്യമായി നിലനിർത്തണം. നമ്മുടെ മക്കളെ കൊണ്ടും ഭാര്യ കുടുംബത്തെ കൊണ്ടൊക്കെ എല്ലാവരെ കൊണ്ടും നിസ്കരിപ്പിക്കണം. കൃത്യമായി നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാകും, ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകും. അള്ളാഹു തആല കൃത്യമായി അഞ്ച് വഖത്തും ഖളാ ആകാതെ നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.